ബാലനഗർ ഐ ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ES ഇൻസ്ട്രക്ടർ ബാലനഗർ ഐ ടി ഐ മുക്കന്നൂർ. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിൽ നിയമങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ജോലിയായിട്ട് പ്രതീക്ഷിക്കുന്നതും കമ്പനിയിൽ അല്ലെങ്കിൽ ഫാക്ടറിയിലാണല്ലോ. അവിടെ നാം ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ വെൽഫെയറിനായിട്ട് എന്തെല്ലാം നിയമങ്ങളാണ് ആ സ്ഥാപനത്തിലുള്ളതെന്ന് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാം. തൊഴിലാളികളുടെ അധ്വാനമാണ് വ്യാവസായിക പുരോഗതിയുടെ നട്ടെല്ല്. വർക്കേഴ്സ് ഇല്ലാത്ത കമ്പനിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഒരു കമ്പനിയെ പ്രോഫിറ്റിലോട്ടും ലോസിലോട്ടും കൊണ്ടെത്തിക്കുന്നത് വർക്കേഴ്സാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൊഴിലാളികൾ വൻ ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. ഇവരെ ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. ഇതിനെയാണ് ലേബർ ലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ട് എന്ന് വിളിക്കുന്നത്. ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ടു സേഫ് ഗാർഡ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് പ്രിവെന്റ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനും വേണ്ടിയാണ് ലോ കൊണ്ടുവന്നത്. നാം ഇവിടെ 7 ആക്ടുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങളുടെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ ഈസ് ലോ, ആക്ട് ആൻഡ് റൂൾ. ഫസ്റ്റ് വൺ ഈസ് ലോ. ലോ ഈസ് എ റൂൾ ഓഫ് കണ്ടക്ട് ഓർ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ബൈ കസ്റ്റം, എഗ്രിമെന്റ് ഓർ അതോറിറ്റി. ലോ എന്ന് പറഞ്ഞാൽ അത് ഒരു റൂൾ ഓഫ് കണ്ടക്ട് ആയിരിക്കാം, എന്ന് വെച്ചാൽ ഒരു പെരുമാറ്റച്ചട്ടം. ഓർ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കസ്റ്റം, ഇഷ്ടാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് പെരുമാറ്റച്ചട്ടങ്ങൾ തന്നെ. എഗ്രിമെന്റ് കരാറാവാം, അതോറിറ്റി അധികാരമാകാം, ലോ ഇതിലൊക്കെ ആയിരിക്കാം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ ബോഡി ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദ അഫയേഴ്സ് ഓഫ് എ സൊസൈറ്റി. എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും തത്വങ്ങളും, ഇതിനെയൊക്കെയാണ് ലോ എന്ന് പറയുന്നത്. ലോ എന്ന് പറഞ്ഞാൽ ആക്ട്, ആക്ട് ആവാം, അമെൻമെന്റ് ഭേദഗതികളാവാം, നോട്ടിഫിക്കേഷൻ അറിയിപ്പുകളാവാം, റൂൾസ് നിയമങ്ങളാവാം, ബില്ലിംഗ് പാർലമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളാവാം, ഇതിനെയൊക്കെയാണ് ലോ എന്ന് പറയുന്നത്. എന്നാൽ പാർലമെന്റിന്റെ 2 ഹൗസുകളും പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു വരുമ്പോഴാണ് ഒരു ലോ ബിക്കെയിം ആൻ ആക്ട്, അത് ഒരു നിയമം ഒരു ആക്ട് ആയിട്ട് മാറുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ബിൽ പാസ്ഡ് ഇൻ പാർലമെന്റ് ബിക്കെയിം എ ആക്ട്. ഇപ്പോൾ എന്താണ് ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു ആക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവന് കോടതി മുഖേന ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ലാസ്റ്റ് വൺ ഈസ് റൂൾ. റൂൾ എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ആക്ട്, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്, അതാണ് ഇവിടെ വരുന്നത്. റൂൾസിലാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതികൾ കൊടുത്തിരിക്കുന്നത്. ലോ, ആക്ട് ആൻഡ് റൂൾ, ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പൊതുവായിട്ട് ഇന്ത്യയിൽ 7 ലേബർ നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ 7 ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറീസ് ആക്ട് 1948, 2 വാക്സ്മാൻ കോമ്പൻസേഷൻ ആക്ട് 1923, കോമ്പൻസേഷൻ നഷ്ടപരിഹാര ആക്ട്, 3 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, 4 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, ശമ്പളമായിട്ട് എന്ത് നൽകണം, 5 മിനിമം വേജസ് ആക്ട് 1948, തൊഴിലാളികളുടെ മിനിമം കൂലി എത്രയാണ്, 6 എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, ലാസ്റ്റ് അപ്രന്റീസ് ആക്ട് 1961. ഈ 7 ആക്ടുകളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആക്ടായ ഫാക്ടറീസ് ആക്ട് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫാക്ടറീസ് ആക്ട് 1948,
1948 इन मेन ऑब्जेक्टिव्स ऑफ फैक्टरी एक्ट 1948 फैक्टरी एक्ट लक्ष्य लक्ष्य टू रेगुलेट द वर्किंग कंडीशन इन फैक्टरी फैक्टरी प्रवर्तन साहचर्य नियंत्रिक टू प्रोवाइड सेफ्टी मेजर्स ऑफ वर्कर्स इन फैक्टरी तौलाआलुकल्क्कु वेंड सुरक्षा कार्यंगल उरप्पुवरुत्तुक मून प्रोटेक्ट द हेल्थ कंडीशन ऑफ वर्कर्स इन फैक्टरी तौलाआलुकल्टे आरोग्यपरमाय कार्यंगल संरक्षिक्कुन्नतिनुल्ल नियमंगल टू प्रोवाइड वेलफेयर ऑफ वर्कर्स इन फैक्टरी तौलाआलुकल्टे क्षेमत्तिनायिट्ट तोळिल्शालयिल एंतेल्लाम कार्यंगलाण उळ्ळत टू पेनलाइज एनी वयलेशन ऑफ फैक्टरी एक्ट 1948 ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വയലേഷൻ നടത്തിയാൽ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും നടപ്പിലാക്കാതിരുന്നാൽ എന്താണ് പെനാലിറ്റി അഥവാ പിഴ ഇത് വ്യക്തമാക്കി കൊണ്ടാണ് ഫാക്ടറി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അതായത് ഒരു തൊഴിലാളി ഫാക്ടറി ആക്ടിൽ അവന് ലഭിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് അവന് ലഭിക്കണമെന്നും ഉറപ്പുവരുത്തുന്നതും ലഭിച്ചില്ലെങ്കിൽ എന്താണ് പിഴ കൊടുക്കേണ്ടതെന്നും ഈ ആക്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആക്ടിന്റെ അപ്ലിക്കബിലിറ്റി ആർക്കാണ് ഈ ആക്ട് ബാധകമെന്ന് നോക്കാം ദേർ മസ്റ്റ് ബി പ്രിമിസസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് നിർമ്മാണ സ്ഥലവും അതിന്റെ ചുറ്റുപാടും ഉള്ളത് അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം നിർമ്മാണ യൂണിറ്റ് ആണെങ്കിൽ ആ നിർമ്മാണ യൂണിറ്റും അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും നെക്സ്റ്റ് 10 വർക്കേഴ്സ് എംപ്ലോയ്ഡ് വിത്ത് പവർ ഓർ 20 വർക്കേഴ്സ് വിത്തൌട്ട് പവർ പത്തോ അതിലധികം തൊഴിലാളികൾ കരണ്ടിന്റെ സഹായത്താൽ മെഷീനറി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതോ 20ഓ അതിലധികം തൊഴിലാളികൾ മെഷീൻ ഉപയോഗിക്കാതെ കരണ്ട് ഉപയോഗിക്കാതെ മാൻപവർ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന സ്ഥാപനം ഇത് രണ്ട് സ്ഥാപനങ്ങളെയും നാം ഫാക്ടറി ആയിട്ട് കൊണ്ടുവന്നിട്ട് അവിടെയും എല്ലാ നിർമ്മാണ യൂണിറ്റിന്റെയും അതിന്റെ ചുറ്റുപാടുകൾക്കുമാണ് ഈ ആക്ട് ബാധകമാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ഡെഫിനിഷൻസ് ഈ ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് പഠിക്കണം ഒന്നാമത്തെ ഒക്യുപയർ ഒക്യുപയർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഉള്ളത് നോക്കാം ദ പേഴ്സൺ ഹൂ ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ ഫാക്ടറി ആ ഫാക്ടറിയിൽ അല്ലെങ്കിൽ കമ്പനിയിലെ മുഴുവൻ കൺട്രോളും നടത്തുന്ന വ്യക്തിയാണ് ഒക്യുപയർ എന്ന് പറയുന്നത് adult who has completed his 18th years of age 18 വയസ്സ് പൂർത്തിയായവരെയാണ് നമ്മൾ adult എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് child എന്ന് പറഞ്ഞാൽ 14 വയസ്സിന് താഴെ വരുന്നവരെയാണ് 14നും 18നും ഇടയ്ക്കുള്ളവരെയാണ് adolescents എന്ന് പറയുന്നത് adult എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞവരെ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രമേ ജോലിക്ക് വെക്കാവൂ അതുകൊണ്ടാണ് അഡൽറ്റിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഹസാർഡസ് പ്രോസസ് എന്താണ് ഒരു നിർമ്മാണം നടത്തുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസോ അതിന് ഇടയിലായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാധനങ്ങളോ ഫൈനൽ പ്രോഡക്ട്സ് നിർമ്മിക്കുമ്പോഴോ ഈ നിർമ്മിക്കുന്ന വ്യക്തിക്ക് അവന്റെ ഹെൽത്തിന് ദോഷകരമായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ഹസാർഡസ് പ്രോസസ് ഇത് മൂന്നും ഫാക്ടറി ആക്ടിൽ വ്യക്തമായിരിക്കുന്ന ഡെഫിനിഷൻസ് ആണ് 1948 ഫാക്ടറി നിയമത്തിൽ മെയിൻ ആയിട്ട് തൊഴിലാളികളുടെ ഹെൽത്ത് ആരോഗ്യത്തിന് സേഫ്റ്റി സുരക്ഷയ്ക്ക് വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം കമ്പനിയിൽ ഉടമ തൊഴിലാളിക്ക് കൊടുക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ആദ്യം നോക്കാൻ പോകുന്നത് തൊഴിലാളികളുടെ ആരോഗ്യത്തിന് വേണ്ടി ആ കമ്പനിയിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം അത് ഈ ആക്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു തൊഴിലാളിക്ക് ആ ഫാക്ടറിയിൽ ലഭിച്ചിരിക്കണം പ്രൊവിഷൻസ് ഓൺ ഹെൽത്ത് ഫസ്റ്റ് വൺ വർക്ക് സ്പേസ് ടു ബി ക്ലീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നാം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന സാഹചര്യം ക്ലീൻ ആയിരിക്കണം അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം എന്നാണ് ഫാക്ടറി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഇഫക്റ്റീവ് ഡ്രെയിനേജ് മലിനജലം പോകാനുള്ള സംവിധാനം ഫാക്ടറിക്കകത്തുണ്ടായിരിക്കണം
ഫാക്ടറി ആവുമ്പോൾ പലവിധ വേസ്റ്റ് വാട്ടറും ഉണ്ടാവും. അത് അവിടെ കെട്ടിക്കിടന്ന് തൊഴിലാളികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ല. അതിന് വേണ്ട ഡ്രെയിനേജ് സൗകര്യം ഉണ്ടായിരിക്കണം. ഫ്ലോർ ടു ബി പെയിന്റഡ് വിത്ത് വാഷബിൾ വാട്ടർ പെയിന്റ് മസ്റ്റ് ബി റീപെയിന്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി പീരീഡ് ഓഫ് 3 ഇയേഴ്സ്. ഫ്ലോറുകൾ വാഷബിൾ വാട്ടർ പെയിന്റ് കൊണ്ട് ഓരോ 3 വർഷത്തിലൊരിക്കൽ പെയിന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് റീപെയിന്റിംഗ് ഓർ റീവാർണിഷിംഗ് എവറി 5 ഇയേഴ്സ്. 5 വർഷം കൂടുമ്പോൾ എല്ലാ സ്ഥലങ്ങളും പെയിന്റ് ചെയ്തിരിക്കണം. വാർണിഷ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വാർണിഷ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വാട്ടർ. കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസലിനുള്ള സംവിധാനം ഫാക്ടറിക്കകത്ത് ഉണ്ടായിരിക്കണം. അതായത് വേസ്റ്റിൽ നിന്ന് ഒരു തലത്തിലും തൊഴിലാളികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഉണ്ടാകരുത്. നെക്സ്റ്റ് ആഡിക്വേറ്റ് വെന്റിലേഷൻ. ആവശ്യമായ വായു സഞ്ചാരത്തിന് വേണ്ട വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കംഫർട്ടബിൾ ടെമ്പറേച്ചർ. വളരെ ഉയർന്ന താപനിലയാണെങ്കിൽ കുറയ്ക്കുവാനും കുറഞ്ഞ താപനിലയാണെങ്കിൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ വേണ്ട രീതിയിൽ താപനില ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ട സാഹചര്യം ഫാക്ടറിക്കകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്, പൊടികളും പുകയും. അത് ഫാക്ടറിക്കകത്ത് ഉള്ളതാണ്. ഇത് ഒരിക്കലും തൊഴിലാളിയെ ബാധിക്കരുത്. അത് കളയാനുള്ള സംവിധാനം ഫാക്ടറിക്കകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഉയർന്ന പുകക്കുഴല്, പൊടിക്കുഴല് ഒക്കെ സ്ഥാപിച്ച് അതിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കണം. ടു അവോയ്ഡ് ഓവർ ക്രൗഡിങ് എൻഷുർ 500 ക്യൂബിക് ഫീറ്റ് സ്പേസ് ഫോർ എവറി വർക്കേഴ്സ്. എന്ന് വെച്ചാൽ തിക്കി തിരക്കിക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു തൊഴിലാളിക്ക് 500 ക്യൂബിക് ഫീറ്റ് സ്പേസ് സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ വലിപ്പം തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം. തൊഴിലാളികളുടെ എണ്ണം കൂടുന്തോറും സ്ഥലത്തിന്റെ അളവും കൂടിക്കൊണ്ടിരിക്കണം. നെക്സ്റ്റ് സപ്ലൈ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ. തൊഴിലാളിക്ക് ആവശ്യമായ കുടിവെള്ള സൗകര്യം കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, പ്രൊവിഷൻ ഓൺ സേഫ്റ്റി. തൊഴിലാളികളുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്? ഒരു കമ്പനി ആകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുരക്ഷ. അതിൽ ആദ്യത്തെ ഫെൻസിങ് ഓഫ് മെഷീനറി, അതായത് അപകടമുണ്ടാകുന്ന മെഷീനറിക്ക് ചുറ്റും വേലി കെട്ടി തിരിച്ചിരിക്കണം. നെക്സ്റ്റ് സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. എങ്ങാനും വല്ല അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പവർ കട്ട് ഓഫ് ചെയ്യാനുള്ള ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹോയിസ്റ്റ് ആൻഡ് ലിഫ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻ. സാധനങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഹോയിസ്റ്റുകളോ ലിഫ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഇടവേളകളിൽ അത് സർവീസ് നടത്തിയിരിക്കണം. നെക്സ്റ്റ് ഫ്ലോർസ്, സ്റ്റേയ്സ് ആൻഡ് മീൻസ് ഓഫ് എസ്കേപ്പ് മസ്റ്റ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻ. വഴുവഴുക്കിലുള്ള തറകളോ അതുപോലെ സ്റ്റെയർകേസുകളോ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാനുള്ള സംവിധാനം. ഇതൊക്കെ ഫാക്ടറിക്കകത്ത് തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉടമ ഒരുക്കി കൊടുത്തിരിക്കണം. നെക്സ്റ്റ് പ്രൊവിഷൻസ് ഓൺ വെൽഫെയർ. തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് വാഷിംഗ് ഫെസിലിറ്റി. തൊഴിലാളി കമ്പനിയിൽ ജോലി ചെയ്ത് അവന്റെ കൈകാലുകൾ കഴുകുവാനും അവന്റെ അഴുക്ക് പിടിച്ച വസ്ത്രം കഴുകുവാനും ഉണക്കുവാനുമുള്ള സൗകര്യം കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫെസിലിറ്റി ഫോർ സിറ്റിംഗ്. ഒരു തൊഴിലാളി ദീർഘനേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് എങ്കിൽ കൃത്യമായ ഇന്റർവെല്ലുകളിൽ അവന് ഇരിക്കാനുള്ള സംവിധാനം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ്. ഏറ്റവും അടിയന്തിരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പ്രഥമ ശുശ്രൂഷ സൗകര്യം കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കണം. ഇത്രയും ആണ് തൊഴിലാളികളുടെ വെൽഫെയറിനായിട്ട് ഉടമ ഒരുക്കി കൊടുക്കേണ്ടത്. അദർ പ്രൊവിഷൻസ്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റെസ്റ്റ് റൂം ആൻഡ് ലഞ്ച് റൂം വെൻ ദർ ആർ 150 or more വർക്കേഴ്സ്. അതായത് 150 തൊഴിലാളികളിൽ അധികം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ തൊഴിലാളികൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂം ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് ലഞ്ച് റൂമും ഉണ്ടായിരിക്കണം. ക്യാൻറ്റീൻ വെൻ ദർ ആർ 250 or more വർക്കേഴ്സ്. മിനിമം 250 തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടായിരിക്കണം. ക്രഷ് വെൻ ദർ ആർ 330 or more വിമൻ വർക്കേഴ്സ്. 30 or more സ്ത്രീ തൊഴിലാളികൾ
സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവിടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കാനായിട്ട് ഒരു ക്രഷ് അഥവാ ശിശുപരിപാലനശാലയും ഫാക്ടറിക്കകത്ത് ഉണ്ടായിരിക്കണം. വെൽഫെയർ ഓഫീസർ വെൻ ദർ ആർ 500 ഓർ മോർ വർക്കേഴ്സ്, 500-ലധികം തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ വെൽഫെയർ ഓഫീസറെ നിയമിച്ചിരിക്കണം. വീക്ക്ലി അവേഴ്സ് നോട്ട് മോർ ദാൻ 48 hours, അതായത് ഒരു തൊഴിലാളി ഒരാഴ്ചയിൽ മിനിമം ചെയ്തു കൊടുക്കേണ്ട അവർ എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് 6 ദിവസം 48 മണിക്കൂർ വരുന്നത്. ടോട്ടൽ പീരീഡ് ഓഫ് വർക്ക് ഇൻക്ലൂഡിംഗ് ഓഫ് റെസ്റ്റ് ഇന്റർവൽ മസ്റ്റ് നോട്ട് ബി സ്പ്രെഡ് ഓവർ മോർ ദാൻ 10.5 hours എ ഡേ, ഒരു ദിവസത്തിൽ ഇന്റർവൽ ഉൾപ്പെടെ 0.5 മണിക്കൂറിൽ കൂടുതൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. എക്സ്ട്രാ വേജസ് ഫോർ ഓവർ ടൈം ഡബിൾ ദാൻ നോർമൽ റേറ്റ് ഓഫ് വേജസ്. ഓവർ ടൈമിന് 48 മണിക്കൂറിലധികം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ചെയ്തു കൊടുക്കുന്ന മണിക്കൂറിന് ഡബിൾ പേയ്മെന്റ് അഥവാ ഇരട്ടി വേതനം ഉടമ കൊടുത്തിരിക്കണം. റെസ്ട്രിക്ഷൻസ് ഓൺ എംപ്ലോയ്മെന്റ് ഓഫ് വിമൻ ബിഫോർ 6 AM ബിയോണ്ട് 7 PM. ഒരു സ്ത്രീ തൊഴിലാളിയാണെങ്കിൽ രാവിലെ 6 മണിക്ക് മുമ്പായിട്ടും വൈകിട്ട് 7 മണിക്ക് ശേഷവും കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. ഹോളിഡേ മസ്റ്റ് ബി ഗിവൺ ഇൻ എവറി വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസം തൊഴിലാളിക്ക് ഒരു ഹോളിഡേ നിർബന്ധമായും കൊടുത്തിരിക്കണം. എ വർക്കർ ഹാവിംഗ് വർക്ക് ഫോർ 240 days അറ്റ് ദ റേറ്റ് ഓഫ് 1 day ഫോർ എവറി 20 days, അതായത് ലീവിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു തൊഴിലാളി ഒരു വർഷം 240 ദിവസം ജോലി ചെയ്തു കൊടുത്താൽ ചെയ്തു കൊടുത്ത 20 ദിവസത്തിന് ഒരു ദിവസം വീതം ശമ്പളത്തോടുകൂടിയ ലീവ് അവന് കൊടുത്തിരിക്കണം. ഇതാണ് ഏൺ ലീവ് എന്ന് പറയുന്നത്. ജോലിയെടുത്ത് സമ്പാദിക്കുന്ന ആർജിത അവധിയാണ്. ഇനി ഈ ആക്ടിൽ അവസാനം പെനാൽറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഇത് കൊണ്ടുവന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എങ്കിലും ഫാക്ടറീസ് ആക്ട് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാക്ടറി ഇൻസ്പെക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്. ഇവർ കൃത്യമായ ഇടവേളകളിൽ ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്യണമെന്നും ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പനിയിൽ കൊടുക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. ഇത് എന്തെങ്കിലും വീഴ്ച ഉടമയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഇൻസ്പെക്ടേഴ്സിന് ഈ ഉടമയെ ശിക്ഷിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ജനറൽ പെനാൽറ്റീസ് ഫോർ ഒഫൻസ്, ഇത് നിഷേധിക്കപ്പെട്ടാൽ എന്താണ് പെനാൽറ്റി എന്നാണ് പറയുന്നത്. അപ് ടു 2 years ഇമ്പേഴ്സ്മെന്റ് ഓർ 1 lakh rupees, 2 വർഷം തടവോ അല്ലെങ്കിൽ 1 lakh rupees ആണ് ഈ ആക്ട് വയലേറ്റ് ചെയ്താൽ ഉടമയ്ക്കുള്ള ശിക്ഷ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അപ് ടു 500 rupees അവന് 500 രൂപ പിഴ ഈടാക്കാനുള്ള അധികാരം ഫാക്ടറി ഇൻസ്പെക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ആക്ടായ ഫാക്ടറീസ് ആക്ടിൽ പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.